بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض LOL Through the Right Path Profcon 17th Professional Students National Conference 8th, 9th and 10th March 2013 at Malappuram ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ്കോൺ 17th പ്രൊഫഷണൽ സ്റ്റുഡൻസ് നാഷണൽ കോൺഫറൻസ് 8th, 9th ആൻഡ് 10th മാർച്ച് 2013 അറ്റ് മലപ്പുറം പ്രൊഫ്കോൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ്കോൺ ധർമ്മചിന്തയും മൂല്യബോധവുമുള്ള വിദ്യാർത്ഥി തലമുറയുടെ സൃഷ്ടിപ്പ് ലക്ഷ്യമാക്കി MSM സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ്കോൺ To the right goal, through the right path. PROFCON, 17th Professional Students National Conference, 8th, 9th and 10th March 2013 at Malappuram. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം PROFCON, 17th Professional Students National Conference, 8th, 9th and 10th March 2013 at Malappuram. Assalamu alaikum wa rahmatullahi wa barakatuh. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة
وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا പ്രിയങ്കരായ ഈ നാട്ടിലെ കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈയൊരുമിച്ച് കൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തെ സൃഷ്ടിക്കുകയും അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം പഠിപ്പിക്കുകയും ചെയ്തു. ആ ജീവിത ലക്ഷ്യം ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൊച്ചു സംഘമാണ് മുജാഹിദ് പ്രസ്ഥാനം. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുമെല്ലാം മാനവ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, മനുഷ്യനെ തെര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ നിസ്സഹായതയും നിസ്സാരതയുമാണ്. ഏത് സമയത്തും ഈ ലോകത്ത് നമ്മുടെ ജീവിതം അവസാനിക്കുമെന്നും ഏത് സമയത്ത് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാലും പരലോകത്തിനേക്ക് വിജയിക്കണമെന്ന ആത്യന്തികമായ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഏതൊരു തിന്മയിൽ നിന്നും നമ്മുടെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന, ഏതൊരു നന്മയിലേക്കും നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നൊരു ചാലക ശക്തിയായി ഈ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ പച്ചയായി നിലനിൽക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. കുല്ലു നഫ്സിൻ ഗാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണം ആസ്വദിക്കാത്തവരായി മനുഷ്യരുടെ കൂട്ടത്തിൽ ആരുമില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പ്രവർത്തനങ്ങളുടെയും പ്രതിഫലം
പരിപൂർണമായും നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ വെച്ചാണ്. ഫമൻ സുഹസിഹ അനിന്നാർ വഉദ്ഖില ജന്ന, ആരാണോ ആ പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. നാളെ പരലോകത്തിൽ അല്ലാഹുവിന്റെ മുന്നിലേക്ക് എത്തിപ്പെട്ടാൽ അവിടെ ആർക്കാണോ സ്വർഗം ലഭിക്കുന്നത്, അവിടെ ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ലക്ഷ്യം, ഞാനിത് കേൾക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനാണ്, ഞാനിത് കേൾക്കുന്നത് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ന ഉത്തമമായ ബോധത്തോടുകൂടിയാണ് ഇത് കേൾക്കേണ്ടത്. സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുക, എങ്ങനെയാണ് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കുക? സാധിക്കാൻ ഒരേ ഒരു വഴിയേ അല്ല പഠിപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നിയ രൂപത്തിൽ ഞാൻ ജീവിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്തുകയില്ല, ഞാൻ എന്റെ മഹല്ലുകാര് പറയുന്നത് പോലെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല, ഞാൻ എന്റെ വീട്ടുകാര് പറയുന്നത് പോലെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല, ഞാൻ എന്റെ കുടുംബക്കാര് പറയുന്നത് പോലെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല, എനിക്ക് സ്വർഗത്തിലെത്തണം, എന്താ വഴി? ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ സ്വർഗത്തിലെത്താൻ പറ്റുമോ? ഇല്ല. എന്നാൽ സ്വർഗത്തിന്റെ മാർഗം അന്വേഷിക്കുന്നവന്റെ മുമ്പിൽ മാർഗദർശനമായി കൊണ്ട് അല്ല പറയുന്നു, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഒരേ ഒരു മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ, ഒരേ ഒരു വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. അതേതാണ് വഴിയെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആന് പഠിപ്പിച്ചു തന്ന വഴിയാണ്. അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മാർഗമാണ്. ഈ മാർഗം വിട്ടുകൊണ്ടുള്ളൊരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയില്ല, നമ്മൾ നരകത്ത് കിടക്കേണ്ടി വരും. അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. നരകമെന്ന് കേൾക്കുമ്പം പലരും നിസ്സാരമായി തള്ളിക്കളയാറുണ്ട്. നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല നരകം. ആ നരകത്തെ കുറിച്ച് ആലോചിച്ചല്ലേ സഹാബിമാര് കരഞ്ഞത്. നിങ്ങൾ നോക്കൂ, നരകത്തിലെ ഒരു തീപ്പൊരിയെപ്പറ്റി തന്നെ അല്ല പറയുന്നു, ഒരു കോട്ട പോലെ വലിപ്പമുണ്ട് നരകത്തിലെ ഒരു തീപ്പൊരിക്ക് എന്നാണ്. ഒരു കോട്ടയുടെ അത്രയും വലിപ്പമുണ്ട് നരകത്തിലെ ഒരു തീപ്പൊരിക്ക് എന്ന് ലോകത്തിന്റെ തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നരകത്തിലെ തീജ്വാലകൾ മനുഷ്യന്റെ ശരീരത്തിലേക്ക് വന്ന് മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കാർന്നു കാർന്നു തിന്നുമെന്നും ആ ശരീരം മുഴുവനും നശിച്ചു കഴിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂനൻ ഗൈറഹ, അവന് വേറെ തൊലി മാറ്റിക്കൊടുക്കുന്ന അത്രയും ശക്തമായ ചൂടും തീജ്വാലയുമായിരിക്കും നരകത്തിനുണ്ടായിരിക്കുക. ഈ നരകത്തുന്ന സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെട്ടു പോരണ്ടേ? ഈ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? അല്ലാഹുവിന്റെ സുന്ദരമായ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണ്ടേ? പോകണമെങ്കിൽ ഒരൊറ്റ വഴി, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച വഴി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വഴി. ഈ അല്ലാഹുവിന്റെ ഖുർആനും സുന്നത്തും അനുസരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വിശ്വാസമാണ്. കാരണം ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും
ലോകത്തെ ഒന്നാമതായി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അംബിയായിൽ നമുക്ക് കാണാം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലാഹു പറയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, ഒരു പ്രവാചകനെയും ലോകത്തേക്ക് നാം നിയോഗിച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പഠിപ്പിച്ചിട്ടല്ലാതെ ഏത് കാലഘട്ടത്തിലേക്ക് കടന്നു വന്ന പ്രവാചകനാണെങ്കിലും ശരി, ഏത് സ്വദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെങ്കിലും ശരി, എല്ലാ പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ച ഒന്നാമത്തെ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദാണ്. എന്തിനധികം പറയണം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു, കടന്നു വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഥമമായി തന്റെ സമൂഹത്തെ പഠിപ്പിച്ചത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, വനസല അവ്വലു ഷൈഇൻ, ആദ്യമായി അവരോട് ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നാണ് അവരോട് ആദ്യമായി പറഞ്ഞിരുന്നത് എങ്കിൽ ലഖാലു, അവര് പറയുമായിരുന്നു ലാ നദഉൽ ഖംറ അബദാ, ഒരിക്കലും ഞങ്ങൾ കള്ളൊഴിവാക്കുകയില്ല, മദ്യപാനം ഒഴിവാക്കുകയില്ല. വീണ്ടും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ് വലൗ നസല ലാ തസ്നു, ഇനിയെങ്ങാനും അവരോട് വ്യഭിചരിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ലഖാലു, അവര് പറയുമായിരുന്നു ലാ നദഉ സിനാ അബദാ, ഒരിക്കൽ പോലും വ്യഭിചാരം ഞങ്ങൾ ഒഴിവാക്കുകയില്ല എന്ന് ആ ആളുകൾ പറയുമായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്ന അവ്വല മാ നസല മിനൽ ഖുർആനി അദ്ദുആഉ ഇല തൗഹീദ്, അതേ അല്ലാഹുവിന്റെ ഖുർആനിൽ ആദ്യമായി ജനങ്ങളെ ക്ഷണിച്ചത്, ആദ്യമായി ജനങ്ങളെ വിളിച്ചത്, മാനവരെ വിളിച്ചത് ഇല തൗഹീദ്, തൗഹീദിലേക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു, വ്യഭിചരിക്കുന്നവരുടെ മുമ്പിൽ മദ്യപാനികളുടെ മുമ്പിൽ സ്വവർഗരതിക്കാരുടെ മുമ്പിൽ നീതിയും അനീതിയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ ഒന്നാമതായി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദായിരുന്നു. ലോകത്തിന്റെ ഇന്നലകളിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്മാരെല്ലാം അഖില പ്രവാചകന്മാരും ലോകത്തോടൊന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് അവർ സമൂഹത്തെ ആദ്യമായി തൗഹീദ് പഠിപ്പിച്ചത്? കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ആദർശം ശിർക്ക് ആരുടെയെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവന്റെ അമലുകളെല്ലാം ബാത്തിലായി പോകും, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകും, അവൻ നരകത്തിലേക്ക് അവനെ ആ വിശ്വാസം എത്തിക്കുമെന്നത് കൊണ്ടാണ് ലോകത്തുള്ള സകല പ്രവാചകന്മാരും ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നഹു മൈ യുശ്രിക്കു ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം മുഴുവൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഥമമായി സംസാരിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്? എന്തിനാണെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ആദർശം ശിർക്ക് ഏതെങ്കിലും മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ അവൻ നരകത്തിലെത്തിപ്പെടുമല്ലോ എന്ന ദഅവത്തിന്റെ അങ്ങേയറ്റത്തെ ഉൽക്കടമായ ആഗ്രഹം. എന്റെ സഹോദരൻ നരകത്തിലെത്തിപ്പെടരുത്, അവൻ സ്വർഗത്തിലെത്തണം, അതുകൊണ്ട് ഞാൻ ഈ വെളിച്ചം അവന് പകർന്നു കൊടുക്കണം. അതിന്റെ ഭാഗമായാണ് ഇത്തരം പരിപാടികൾ മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ഇന്നഹു മൈ ശിരിക്കു ബില്ലാ, അല്ലാഹുവിൽ ആരാണോ പങ്കു ചേർക്കുന്നത് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്. മാത്രമല്ല വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്, സ്വർഗം അവനില്ല.
ഇല്ല, അവന് നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോടെ മുസ്ലിം സമൂഹത്തെ, മാനവ സമൂഹത്തെ പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശിർക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്ന് നരകത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകേണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൗഹീദ് നമ്മൾ സ്വീകരിക്കണം, നമ്മുടെ വിശ്വാസരംഗം നമ്മൾ വിമലീകരിക്കണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക, റസൂലേ അങ്ങേയ്ക്ക് ദാ വഹി നൽകിയിരിക്കുന്നു, വഇലല്ലദീന മിൻ ഖബലിക, അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് വഹി നൽകിയതെന്നറിയുമോ? ലഇൻ സുറത്ത, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്താൽ, ലയഹ്ബത്തുന്ന അമലുക, താങ്കളുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്, താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്, അതെല്ലാം പാളീസായി പോകുന്നതാണ്. എന്ത് ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അല്ല നമ്മുടെ നിസ്കാരം സ്വീകരിക്കൂല, അല്ല നമ്മുടെ നോമ്പ് സ്വീകരിക്കൂല, അല്ല നമ്മുടെ സക്കാത്ത് സ്വീകരിക്കൂല. അല്ലാഹു നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കർമ്മവും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി മാനവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അമലുകൾ സ്വീകരിക്കപ്പെടാത്ത ഈ ശിർക്കിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. മാത്രമല്ല, ഖുർആൻ പഠിപ്പിച്ചു, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അല്ലാഹുവിൽ പങ്കുകാരം നിശ്ചയിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകും, ഒരു സംശയവുമില്ല. ഇങ്ങനെ നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ സക്കാത്തും നമ്മുടെ ഹജ്ജും എല്ലാം പാളീസായി പോകുന്ന, എല്ലാം നിഷ്ഫലമായി പോകുന്ന, ബാത്തിലായി പോകുന്ന ഈ ശിർക്കിൽ നമ്മൾ അകപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് നിങ്ങൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ പഠിക്കണം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ആരാധന തർഹനായി അല്ലാഹുവല്ലാതെ ഒരു സൃഷ്ടിയും ഒരാരാധ്യനും ലോകത്തില്ല. ആരാധന തർഹൻ ഏകനായ സർവാധിനാഥനായ തമ്പുരൻ മാത്രമാണെന്ന വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ ആശയം. അല്ലാഹു പുറമേ ആരാധിക്കപ്പെടുന്ന എല്ലാം നിഷ്ഫലമാണ്, എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. ആരാധിക്കപ്പെടാൻ അർഹൻ അല്ല മാത്രം, ആരാധനയായി പഠിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൽ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അവനല്ലാത്ത ഒരാളിലും അത് സമർപ്പിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും സമർപ്പിച്ചാൽ അവനിലേക്ക് ശിർക്ക് വരികയും അതവരെ നരകത്തിൽ എത്തിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ആവർത്തിച്ച് മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നു, ഖുൽ, നബിയെ പറയണം, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. എന്താണ് ജനങ്ങളോട് പറയേണ്ടത്? ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങൊന്ന് പ്രഖ്യാപിക്കണം. എന്താണ് പ്രഖ്യാപിക്കേണ്ടത്? മാനവ സമൂഹത്തെ സാക്ഷി നിർത്തി ലോകത്തിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരാളെയും പങ്കുചേർക്കുകയില്ല. ഇവിടെ അറബി ഭാഷ അറിയാവുന്ന ആളുകൾക്കറിയാം, ഇവിടെ തജ്വീദ് നഹവിന്റെ നിയമം അറിയാവുന്നവർക്കറിയാം, ഇന്നയുടെ കൂടെ മാ വന്നാൽ, ഇന്നയുടെ കൂടെ മാ വന്നാൽ, ഇന്നമക്ക് ശേഷം, ഇന്നമയുടെ താലിക്ക് താലിക്ക് ശേഷം, ഇന്നമയുടെ താലിക്ക് താലിക്ക് ശേഷം കസുറു വരും, കസുറു വരും മാത്രമെന്ന അർത്ഥം വരും. ഖുൽ, നബിയെ പറ, ഇന്നമാ അദ്ഉ, ഞാൻ എന്റെ റബ്ബിനെ, ഇന്നമാ അദ്ഉ, അദ്ഉ കഴിഞ്ഞിട്ട് റബ്ബാൻ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ് അർത്ഥം പറയേണ്ടിയിരുന്നത്. പക്ഷേ കേരളത്തിൽ ആദ്യമായി സമസ്തക്കാരിറക്കിയ പരിഭാഷ നിങ്ങൾ പരിശോധിക്കൂ, മാത്രം അവിടെ കാണില്ല. എന്തിനു വേണ്ടിയാ മാത്രം കണ്ടത്? അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന ആശയം ഇബ്ലീസിന്റെ ആശയമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാര് നാട് ചുറ്റുന്ന ഊര് ചുറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പഠിച്ചു വെക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്, ഖുൽ, നബിയെ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു
വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരാളെയും പങ്കുചേർക്കുകയില്ല. പക്ഷേ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ജനങ്ങളെ, നിങ്ങൾ ചിന്തക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു. എങ്ങനെ? അല്ലാഹുവിലേക്ക് നീട്ടേണ്ട കൈകൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് നീട്ടുന്നു, മുഹിയദ്ദീ ഷെയ്ഖിലേക്ക് നീട്ടുന്നു, മമ്പർത്ത തങ്ങളിലേക്ക് നീട്ടുന്നു, മനമ്പത്ത ബീവിയിലേക്ക് നീട്ടുന്നു, നാഗൂരിൽ അജ്മീറിലെ മുത്തുപേട്ടയിലെ ഷെയ്ഖന്മാരിലേക്കും തങ്ങന്മാരിലേക്കും നീട്ടുന്നു. എങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ഈ അപജയം കടന്നു വന്നു? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാ മുസ്ലിം സമൂഹത്തിൽ ഈ അപജയം കടന്നു വന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ വന്ന് സംസാരിച്ച ഉസ്താദിനെ പോലെയുള്ള, ഇവിടെ വന്ന് പ്രസംഗിച്ച ഉസ്താദിനെ പോലെയുള്ള ഉസ്താദുമാരുടെ പ്രസംഗങ്ങളും ഇവരുടെ ലേഖനങ്ങളും ഇവരുടെ പ്രസിദ്ധീകരണങ്ങളുമാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാത്തവരിലേക്ക് ആളുകൾ നീങ്ങാൻ കാരണമായത്, പ്രേരണയായത് എന്ന് ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, ഇവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഇവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താ ഇവർ ജനങ്ങളോട് പറയുന്നത്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അല്ലാഹു കാണുന്നത് പോലെ കാണുന്നവരാണ്, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരാണ്, അല്ലാഹു ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യുന്നവരാണ്. എന്താ പറഞ്ഞേ? അള്ളാന്റെ ഔലിയാക്കന്മാരെ പറ്റി ഇവര് പറഞ്ഞു കൊടുക്ക ജനങ്ങളോട്. നിങ്ങൾ അറിയോ, മമ്പർത്ത തങ്ങളും മുനമ്പത്ത ബീവിയും മൊയ്തീ ഷെയ്ഖെന്നൊക്കെ പറഞ്ഞ ആരാണെന്നറിയോ? അള്ള കേൾക്കുന്ന പോലെ കേൾക്കുന്നവരാണ്, അള്ള കാണുന്നത് പോലെ കാണുന്നവരാണ്, അള്ള ഉത്തരം ചെയ്യുന്ന പോലെ ഉത്തരം ചെയ്യുന്നവരാണ്. ഇത് കേട്ട ഒരു മുസ്ലിം എന്താ ചെയ്യാ? ഇത് കേട്ട ഒരു മുസ്ലിം അള്ള കേൾക്കുന്ന പോലെ മൊയ്തീ ഷെയ്ഖിന് കേൾക്കാൻ കഴിയെങ്കിൽ എന്റെ പ്രയാസം എന്താ? മൊയ്തീ ഷെയ്ഖിനോട് പറഞ്ഞാല് അള്ള കേൾക്കുന്നത് പോലെ എന്റെ പ്രയാസങ്ങൾ കേൾക്കാൻ മുനമ്പത്ത ബീവിക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മുനമ്പത്ത ബീവിയോട് പ്രാർത്ഥിച്ചുകൂടാ എന്ന ചിന്തയാണ് മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നത്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല, ആരോപണമല്ല. ഇത് എപിക്കാരിറക്കിയ സി എം സ്മരണിക, എ പി വിഭാഗം ഇറക്കിയ സി എം സ്മരണിക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാനോ ഒരു പ്രസ്ഥാനത്തെ നടുറോട്ടിലിട്ട് ആക്രമിക്കാനോ അല്ല ഞങ്ങൾ ഇത് പറയുന്നത്, മറിച്ച് വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക, പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ, രേഖയുടെ വെളിച്ചത്തിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മുസ്ലിം സമൂഹത്തിൽ ഇത്തരം വികലമായ ചിന്തകൾ കടന്നു വന്നത് ഇത്തരം ആളുകളുടെ ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളുമാണ്. എന്താ ഇതിൽ പറയുന്നത്? ഇതിൽ പറയുകയാണ് സി എം സ്മരണിക, ഇഷ്ടദാസന്റെ കണ്ണും കാതും കൈയും ഞാനാകുമെന്ന് അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു, നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും, അല്ലാഹു ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യും. ആര്? ശേഖന്മാരും തങ്ങന്മാരും ബീവിമാരും എന്ന് ഉസ്താദുമാര് ജനങ്ങളെ പഠിപ്പിച്ചു. ജനങ്ങൾ അല്ലാഹുവിലേക്ക് നീട്ടേണ്ട കൈ ശേഖന്മാരിലേക്ക് നീട്ടാൻ തുടങ്ങി, തീർന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇ കെ സമസ്തയുടെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് അബ്ദുൽ ഹമീദ് പൈസി അമ്പലക്കടവ്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിനോടുള്ള ആദരവും ബഹുമാനം ഒക്കെ എല്ലാ പണ്ഡിതന്മാരോടും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. അബ്ദുൽ ഹമീദ് ഫൈസി ഒരിക്കൽ പറയുന്നുണ്ട്, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചപ്പോ മൂപ്പര് പറയാണ്, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ മൂപ്പര് പറയാണ്, അള്ളഹാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ലോക്കൽ കെ എസ് ആർ ടി സി പോകുന്നതിന്റെ ഫലവും, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ഒരു ബെൻസ് കാറ് പോകുന്നതിന്റെ ഫലമാണ്. ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിലെ ജനങ്ങളോട്, നിങ്ങൾ കോഴിക്കോട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കാൻ ഇവിടുന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ട്, നിങ്ങളുടെ സുഹൃത്തിന്റെ ഒരു ബെൻസ് കാറുണ്ട്, നിങ്ങൾ ഏതാ തെരഞ്ഞെടുക്കുക? ഹേ, ലോക്കൽ കെ എസ് ആർ ടി സി അത് ഞങ്ങൾക്ക് വേണ്ട, അത് ഒന്നര രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒക്കെ കഴിഞ്ഞാൽ അവിടെ എത്തുള്ളൂ, എന്റെ ബെൻസ് തന്നെ പോരെ, യേശു ഇട്ടിട്ട് നല്ല ഉഷാറായിട്ട് പോവാ. ആളുകൾ തീരുമാനിച്ചു, ഈ പ്രസംഗം കേട്ട ആളുകൾ തീരുമാനിച്ചു, ലോക്കൽ കെ എസ് ആർ ടി സി ആയ അല്ല ഞങ്ങൾക്ക് വേണ്ട. രോഗം വരുമ്പോ ജനങ്ങൾ വിളിക്കാൻ തുടങ്ങി, എന്റെ രോഗം മാറ്റണേ മൊയ്തീഷയേ, എന്റെ പ്രയാസം നീക്കണേ മുനമ്പത്ത ബീവി എന്ന് വിളിക്കാൻ തുടങ്ങി. അല്ലാഹുവിനെ ലോക്കൽ കെ എസ് ആർ ടി സി ആയി ഒരു മൂലത്തിരുത്തി,
ഒരു മൂലക്കിരുത്തി. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ആരാണ് ലോകത്തിന്റെ തമ്പുരാൻ, ആരാണ് ഈ തമ്പുരാനെ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായി പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ വിളിക്കുന്ന വ്യക്തി, ഞാനിപ്പോ മൊയ്തീശയിനെ വിളിക്കുകയാണെങ്കിൽ എന്റെ മനസ്സിലെന്താ, എന്റെ പ്രാർത്ഥന മൊയ്തീശയിൽ കേൾക്കും, എന്റെ തേട്ടം മുനമ്പത്ത ബീവി കേൾക്കും, എന്റെ പ്രാർത്ഥനയും തേട്ടവും ഇസ്തിഹാസയും മുഹിയദീശയും മമ്മർത്ത തങ്ങളും മുനമ്പത്ത ബീവിയും ഇങ്ങനെ മർമറിഞ്ഞു പോയ മഹാന്മാരൊക്കെ കേൾക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരോട് തേടുന്നത്. എന്നാൽ ലോകത്തിന്റെ തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നു സൂറത്തു ഫാത്തിറിലെ 14-ാമത്തെ വചനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെളിവുദ്ധരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, മരണപ്പെട്ടവരെ ഒരിക്കലും കേൾപ്പിക്കാൻ കഴിയില്ല. ഖുർആൻ പറയാൻ ഇൻതദുഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ഏത് മനമ്പത്ത ബീവിയെ, മമ്പർത്ത തങ്ങളെ, മുഹ്യദി ഷെയ്ഖിനെ, ഏത് ഷെയ്ഖിനെയും, നാഗൂരിൽ അജ്മീറിലെ മുത്തുപേട്ടയിലെ ഏത് ഷെയ്ഖിനെയും തങ്ങളെയും നിങ്ങൾ വിളിച്ചാലും ഇല്ല, ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇല്ല, നമ്മൾ മൊയ്തീ ഷെയ്ഖിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇല്ല, കേൾക്കൂല പ്രാർത്ഥന. മനമ്പത്ത ബീവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ ഇല്ല, കേൾക്കൂല പ്രാർത്ഥന. എന്നിട്ട് ഖുർആൻ പറയാൻ അവരുത്തരം ചെയ്യില്ല. അള്ളാന്റെ ഖുർആൻ പറയാൻ ലോകത്തിന്റെ തമ്പുരാൻ പറയുന്നു, മനമ്പത്ത ബീവിയെ വിളിച്ചിട്ട് കാര്യമില്ല, മമ്മർത്ത തങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ല, നാഗൂരിൽ അജ്മീറിലെ മുത്തുപേട്ടയിലെ ഷെയ്ഖിനെ വിളിച്ചിട്ട് കാര്യമില്ല, അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, അവർ നിങ്ങളുടെ പ്രാർത്ഥന ഉത്തരം ചെയ്യുകയുമില്ല. പിന്നെന്തിനു വിളിക്കണം? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ് വിളിക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ചില ആളുകൾ പറയും, അതെ മൗലവിക്ക് തിരിയേനാണ്, ഇൻതദുഊഹും, നിങ്ങൾ അവരെ വിളിച്ചാന്ന് പറഞ്ഞ ആരെ നിങ്ങൾക്കറിയോ, അത് കല്ലിനെ മരത്തിനെയും വിളിച്ചാലാണ് എന്ന് ചില മുസ്ലിയാക്കന്മാർ തട്ടിവിടാറുണ്ട്.